കുറച്ച് നാൾ മുന്നേ ഞാൻ സ്കെയിൽ വെയ്റ്റിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷം മൂന്ന് പേര് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ട് ഇൻബോക്സ് ചെയ്ത് ചോദിച്ചു, ഈ ഷുഗറൊക്കെ കഴിക്കുമ്പം നമുക്ക് വണ്ണം വെക്കൂലേ. ഒരാൾ ചോദിച്ചു, ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാനിപ്പോൾ ഒരു മാസമായി ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്ത് കൺട്രോൾ ചെയ്ത് പോകുന്നത്, എന്നാലും എനിക്ക് ഐസ്ക്രീം കഴിക്കണമെന്നൊരു കൊതിയുണ്ട്, പക്ഷേ ഐസ്ക്രീം കഴിച്ചാൽ വണ്ണം വെക്കുമോ. വേറൊരാൾ ചോദിച്ചു, എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്, ഒരു നേരമെങ്കിലും ചായ കുടിക്കാതെ പറ്റത്തില്ല, അതിലൊരു ഒന്നോ രണ്ടോ ടീസ്പൂൺ ഷുഗർ ഇട്ടാൽ കുടിച്ചാൽ കുഴപ്പമുണ്ടോ. ഇവരുടെ ചോദ്യങ്ങളിൽ നിന്നാണ് ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്, നമുക്ക് ഷുഗർ എന്ന് പറയുന്ന ഒരു 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 സാധനത്തിനെക്കുറിച്ച് നമുക്ക് എന്തോരം ഒരു മിസ്കൺസെപ്ഷൻ ആണ് ഉള്ളത്. എല്ലാവരുടെ വിചാരം നമ്മൾ ഷുഗർ എന്ന് പറയുന്ന ഒരു വലിയൊരു വില്ലനാണ്, അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ണം വയ്ക്കും, ഒരു രീതിയിലും നമുക്കത് കഴിക്കാൻ പാടില്ല എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത്. ഈ വീഡിയോയിൽ കൂടെ ഞാൻ എന്നെക്കൊണ്ട് ആവുന്ന മാക്സിമം രീതിയിൽ ഞാനത് സിംപ്ലിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അധികം സയൻസ് ടെക് വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഫുള്ളായിട്ടൊന്ന് കാണാം. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും എന്തുകൊണ്ടാണ് നമ്മൾ ഫാറ്റ് ഗെയിൻ ചെയ്യുന്നതും അതെങ്ങനെ കുറയ്ക്കാം എന്ന്. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കുമ്പം എന്ത് ഫുഡ് കഴിച്ചാലും അതൊരു ഡൈജഷൻ പ്രോസസ്സിൽ കൂടെ പോകും അല്ലേ. ഇപ്പം നമ്മുടെ ഫുഡ് പൊതുവേ നമ്മൾ കാർബ് പ്രോട്ടീൻ ഫാറ്റ് നോക്കിയാൽ അതിൽ കൂടുതൽ നമ്മൾ കഴിക്കുന്ന കാർബ് കണ്ടൻ്റ് ഉള്ള ഫുഡാണ് കൂടുതൽ. സങ്കല്പിക്കുക നിങ്ങളൊരു 100 grams ഓഫ് കാർബാണ് കഴിക്കുന്നത്, ചോറ് തന്നെയാണ് വിചാരിച്ചോ. ഈ ചോറ് കഴിക്കുമ്പോൾ ഏകദേശം നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഒരു 2 to 3 hours വരെ എടുക്കും ഇത് ഡൈജസ്റ്റ് ചെയ്ത് ബ്രേക്ക് ഡൗൺ ആയിട്ട് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് കയറാൻ. ഓക്കെ, നമ്മളിപ്പോൾ ചോറ് കഴിക്കുമ്പോൾ അത് നമ്മുടെ ഡൈജഷൻ പ്രോസസ്സിൽ പോയിട്ട് അത് ബ്രേക്ക് ഡൗൺ ആവും. ഈ ബ്രേക്ക് ഡൗൺ ആവുന്നത് ഈ ഫുഡ് കൺവേർട്ട് ചെയ്യുന്നത് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരു മോളിക്യൂളാണ്. ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾ പതുക്കെ പതുക്കെ റിലീസ് ആവും ടു അവർ ബ്ലഡ് സ്ട്രീം. ഈ ബ്ലഡ് സ്ട്രീമിൽ നിന്നാണ് നമ്മുടെ ഗ്ലൂക്കോസ് ഓരോ ഏരിയയിൽ എവിടെയൊക്കെയാണ് അതിന് സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളത് അവിടെയൊക്കെ പോയി സ്റ്റോർ ചെയ്യും. ഈ ഗ്ലൂക്കോസ് ബ്ലഡിലുള്ളപ്പം ആണ് നമ്മുടെ പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഓർഗൻ അതിനകത്തു നിന്ന് ഒരു ഹോർമോൺ റിലീസ് ചെയ്യും കോൾഡ് ഇൻസുലിൻ. ഈ ഇൻസുലിനാണ് ഗ്ലൂക്കോസ് അതിൻ്റെതായ സ്ഥലത്ത് കൊണ്ട് എത്തിക്കാൻ സഹായിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഫുഡ് നമ്മൾ ഡൈജസ്റ്റ് ചെയ്യുമ്പം അത് കൺവേർട്ട് ചെയ്യുന്ന ഗ്ലൂക്കോസിലോട്ടാണ്. ഈ ഗ്ലൂക്കോസ് ആണ് നമ്മുടെ പല ബോഡിയിൽ പല ഭാഗത്തായിട്ട് സ്റ്റോർ ആവുന്നത്. ഈ സ്റ്റോർ ആവുന്ന ഏരിയ കൂടുതലും മസിലും ലിവറിലുമാണ്. തൽക്കാലത്തേക്ക് നമുക്ക് മസിലിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. നമ്മുടെ മസിൽസിൽ ഓരോ ഷെൽഫ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഈ ഏരിയയിലുള്ളൊരു മസിലാണെങ്കിൽ ഇതിൽ കുറേ ഷെൽഫ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓരോ ഷെൽഫിൽ കുറേ കുറേ കുഞ്ഞു കുപ്പികളുണ്ടെന്ന് വിചാരിക്കാം. ഈ കുപ്പികൾ കാലിയാണ്, ഇതിലോട്ടാണ് ഗ്ലൂക്കോസ് വന്ന് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഷെൽഫ് നമ്മുടെ സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടി കുറേ കുപ്പികളുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഫുഡ് കൺവേർട്ട് ചെയ്യുന്ന ഞാൻ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞല്ലോ, ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് മാർബിൾസ് ആയിട്ട് സങ്കല്പിക്കാം. മാർബിൾസ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഗോട്ടി എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗോട്ടി ആയിട്ട് സങ്കല്പിക്കാം. അപ്പം നമ്മൾ ചോറ് കഴിക്കുന്നു, ഈ ചോറ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പോയിട്ട് 2-3 hours എടുക്കുന്നു ഡൈജസ്റ്റ് ആവാൻ. ഡൈജസ്റ്റ് ആയതിനു ശേഷം അത് കൺവേർട്ട് ചെയ്യും ടു ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഗോട്ടി. ഈ ഗോട്ടികളെല്ലാം നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് ഫ്ലോ ചെയ്യുവാണ്. അപ്പോൾ ഈ നമ്മുടെ എവിടെയൊക്കെയോ നമുക്ക് മസിൽസ് ഉണ്ടോ അവിടെയൊക്കെ കുപ്പികളുണ്ടല്ലോ, ഈ കുപ്പികളകത്തോട്ട് വേണം ഈ ഗ്ലൂക്കോസ് എല്ലാം പോയി ഈ ഗോട്ടികൾ പോയി സ്റ്റോർ ചെയ്യാൻ. അപ്പോൾ ഈ ഗോട്ടികളെല്ലാം നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് കയറുമ്പോൾ തന്നെ പാൻക്രിയാസ് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺസ് റിലീസ് ചെയ്യും. ഈ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ താക്കോലാണ്. ഈ താക്കോലെല്ലാം കൂടെ നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ കണ്ടൻറ്റ് അനുസരിച്ചുള്ള താക്കോലെല്ലാം റിലീസായി കഴിയുമ്പോൾ ഈ താക്കോലിൽ ഓരോ കുപ്പി പോയി തുറക്കും. ഈ ഓരോ കുപ്പി പോയി തുറക്കുമ്പോഴത്തേക്ക് ഈ തുറക്കുന്ന അനുസരിച്ചായിരിക്കും ഈ ഗോട്ടികളെല്ലാം വന്ന് ഈ കുപ്പിനകത്ത് വന്ന് സ്റ്റോർ ചെയ്യുക. അപ്പോൾ മസിൽസ് ഷെൽഫുണ്ട്, കാലി കുപ്പി, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് ഇത് ഡൈജസ്റ്റ് ആവും. ഡൈജസ്റ്റ് ആയതിനു ശേഷം ഇത് ഗോട്ടികളായിട്ട് ഇങ്ങനെ ഓരോരോ ഗോട്ടിയായിട്ട് ബ്ലഡിലോട്ട് കയറും. ബ്ലഡിൽ കയറുമ്പോൾ തന്നെ നമ്മുടെ പാൻക്രിയാസ് താക്കോൽ റിലീസ് ചെയ്യും. ഈ താക്കോൽ പോയി ഓരോ കുപ്പി തുറക്കും. ഈ കുപ്പി തുറക്കുന്നതനുസരിച്ച് ഈ ഗോട്ടിയെല്ലാം പോയി ഫില്ല് ചെയ്യും. ഓക്കെ, നമ്മുടെ ബോഡിയിൽ ഒരു ഈ കുപ്പി എന്ന സ്റ്റോറേജ് ഞാൻ പറഞ്ഞല്ലോ, ഈ സ്റ്റോറേജ് അല്ലെങ്കിൽ പോക്കറ്റ്സ് എന്ന് ഞാൻ പറയാം കേട്ടോ. ഈ ഓരോ സ്റ്റോറേജ് അല്ലെങ്കിൽ ഈ പോക്കറ്റ്സ് എന്ന് പറയുന്ന 1% വരെ അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ സ്റ്റോർ ചെയ്യാൻ. അത് കഴിഞ്ഞാൽ അതിന് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. കുറച്ചും കൂടെ സിമ്പിളാക്കി ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് ചുമ്മാ ഒരു ട്രേ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഗ്ലാസ് കുപ്പി.
ഇത് കാലിയാണ്. ഇപ്പം ഇതിനകത്ത് ഒരു ഒരു ഗ്ലൂക്കോസ് ഒന്നും നിറഞ്ഞിട്ടില്ല. ഓക്കെ, ഈ മഗ്ഗിനകത്താണ് ഗ്ലൂക്കോസ് ഇരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഇപ്പം എനിക്ക് ഗോട്ടികളില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ വെള്ളം വെച്ചാണ്, ഇതിനകത്ത് വെള്ളമാണ്, ഇതിനകത്ത് വെള്ളം വെച്ചാണ് ഞാൻ എക്സാമ്പിൾ കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ ഫുഡ് കഴിച്ചു, ഡൈജസ്റ്റ് ആയി, ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഗോട്ടി ബ്ലഡിലോട്ട് കയറി, പാൻക്രിയാസ് താക്കോൽ റിലീസ് ചെയ്തു, താക്കോൽ തുറന്നു, ഈ കുപ്പി ഇപ്പോൾ ഓപ്പണാണ്. ഓക്കെ, ഇനി ഇപ്പം ഞാൻ പതുക്കെ നമ്മൾ കഴിക്കുന്ന ഈ ഗ്ലൂക്കോസ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഗോട്ടിക്ക് പകരം വെള്ളമാണ് സങ്കല്പിക്കുക. ഈ വെള്ളം നമ്മളിങ്ങനെ ഒഴിക്കുക, ഒഴിച്ചു ഫുള്ളായി. ഓക്കെ, പിന്നെയും ഡൈജഷൻ നടന്നുകൊണ്ടിരിക്കുക, ഗ്ലൂക്കോസ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുക, ഗ്ലൂക്കോസ് വന്ന് സ്റ്റോർ ചെയ്യുന്നത് മൊത്തം. ഇപ്പോൾ ഈ കുപ്പി ഫുള്ളായി, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവൂ എന്ന് വിചാരിക്കുന്നു കേട്ടോ, ഇത് ഫുള്ളായി. ഇനി ഇത് ഫുള്ളാണ്, ഇത് കാലിയാവാതെ ഞാൻ പിന്നെയും ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് പിന്നെയും ഗ്ലൂക്കോസ് റിലീസാവാണ്. അപ്പോൾ ഗ്ലൂക്കോസ് റിലീസായിട്ട് പിന്നെയും സ്റ്റോറേജിലോട്ട് പോവാണ്. അപ്പോൾ സ്റ്റോറേജ് പോകുമ്പോൾ എന്താ സംഭവിക്കുക, നിങ്ങൾക്ക് കാണാം ഇവിടെ ഗ്ലൂക്കോസ് ഓവർഫ്ലോ ആവുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാമ്പിളിൽ കൂടെ മനസ്സിലായി, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം ഗ്ലൂക്കോസ് കൂടും തോറും നമുക്ക് സ്റ്റോറേജ് ഉള്ള കപ്പാസിറ്റി തീർന്നു കഴിഞ്ഞാൽ ഓവർഫ്ലോ ആവും. ഓവർഫ്ലോ ആകുമ്പോൾ എന്തു പറ്റും, ഇത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ തന്നെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ നടക്കത്തില്ല. ഇപ്പം എന്തെങ്കിലും രീതിയിൽ ഒന്നെങ്കിൽ അത് എനർജി ആയിട്ട് യൂസ് ആവണം, അല്ലെങ്കിൽ അതെന്ത് ചെയ്യും, ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഫാറ്റ് സെല്ലിൽ സ്റ്റോർ ആവും. നമ്മുടെ ബോഡിക്ക് ഒരു പ്രത്യേകതയുണ്ട്, നമുക്ക് ഇഫ് ഗിവൺ എ ചോയ്സ് കാർബായിട്ട് സ്റ്റോർ ചെയ്യാനും ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യാനും ഒരു ചോയ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യാനാണ് അതിന് കൂടുതൽ താല്പര്യം. നമ്മുടെ ബോഡിക്ക് എപ്പോഴും ഒരു സർവൈവൽ മോഡിൽ റീറ്റെയിൻ ചെയ്യാനാണ് എപ്പോഴും നോക്കുക. അങ്ങനെയാണ് നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ബോഡിയിൽ എത്രത്തോളം ഫാറ്റ് സ്റ്റോർ ചെയ്യാൻ അതിന് പറ്റുമോ അത്രയും ഹാപ്പിയാണ് അത്. ദാറ്റ്സ് എ ഹാപ്പി പ്ലേസ് ഫോർ അവർ ബോഡി. ഞാനും പണ്ട് വിചാരിച്ചത് നമ്മൾ ഷുഗർ നോക്കിയാൽ തന്നെ വണ്ണം വെക്കുന്ന, ഐ നോ ഞാൻ ഇച്ചിരി എക്സാജറേറ്റ് ചെയ്ത് അത് പറയുന്നത്, പക്ഷേ ഒരു ചെറിയൊരു ടേസ്റ്റ് പോലും ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ അത് പെട്ടെന്ന് അത് നമുക്ക് ഫാറ്റായിട്ട് വരും അല്ലെങ്കിൽ വെയിറ്റ് കൂടും എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാൾ തന്നെയാണ് ഞാനും. പക്ഷേ ഓവർ ദി ഇയേഴ്സ് ഞാൻ കുറേ എന്താ പറയുക, നമ്മുടെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ വായിച്ചു, പിന്നെ കുറേ റിസർച്ചസ് ചെയ്ത ആർട്ടിക്കിൾസൊക്കെ വായിച്ചതിന് ശേഷം മനസ്സിലാക്കിയത്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഷുഗർ എന്ന് പറയുന്ന ഒരു സാധനം വില്ലനല്ല അല്ലെങ്കിൽ ഒരു ദുഷ്ടനല്ല. ഷുഗർ നമുക്ക് കഴിക്കാം, പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാലറീസ് കുറവായിരിക്കണം എപ്പോഴും. അത് ഷുഗർ ആയാലും ഷുഗർ കഴിച്ചാലും ഇല്ലെങ്കിലും എപ്പോഴും കാലറീസ് കുറവാണെങ്കിൽ, നമ്മൾ കഴിക്കുന്ന എനർജി നമ്മൾ എനർജി സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടും കാലറീസ് കുറവാണെങ്കിൽ അവിടെയാണ് നമുക്ക് വെയിറ്റ് ലോസ് സംഭവിക്കുക. ഇപ്പം നിങ്ങൾ ഇമാജിൻ ചെയ്യുക ഒരു സീസോ. ഓക്കെ, ഒരാൾക്ക് വെയിറ്റ് കൂടുമ്പോൾ എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ സീസോ താഴോട്ട് പോകുന്നു അങ്ങനെ. സോ ഇപ്പം നമ്മുടെ ഒരു എനർജി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടും കുറവാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എനർജിയെക്കാട്ടും കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് വെയിറ്റ് ഗെയിനും ഫാറ്റ് ഗെയിനും ഉണ്ടാവും. മനസ്സിലാക്കുക, നമ്മളുടെ വണ്ണം വെക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് അമിതം ഭക്ഷണം ആവുമ്പോൾ ആണ്, അല്ലാതെ ഷുഗർ കഴിച്ചൊന്നും പറഞ്ഞുകൊണ്ടല്ല. ഇനി നമുക്ക് എങ്ങനെ ഈ പറഞ്ഞ പോക്കറ്റ്സ് അല്ലെങ്കിൽ സ്റ്റോറേജ് അല്ലെങ്കിൽ ഈ ഫില്ലായിരുന്ന കുപ്പികൾ എങ്ങനെ നമുക്ക് കാലിയാക്കാം? ഇത് കാലിയാക്കിയാലല്ലേ നമുക്ക് അടുത്ത ഭക്ഷണം കഴിക്കുന്നത് അത് കൺവേർട്ട് ചെയ്ത ഗ്ലൂക്കോസ് വന്ന് ഇതിനകത്ത് ഇടാൻ പറ്റുള്ളൂ. എക്സസൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി, ബി ഇറ്റ് സ്പോർട്സ് ബി ഇറ്റ് ഡാൻസ് എനിത്തിങ്, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ എത്രത്തോളം നമുക്ക് ആ എനർജി യൂസ് ചെയ്യാവോ. ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന, നീ ഞാൻ പറഞ്ഞില്ലേ ഈ ബോട്ടിൽസ് വന്ന് ഗോട്ടികളെല്ലാം ഫില്ല് ആവുമല്ലോ, ഈ പറയുന്ന ഗോട്ടികൾ തിരിച്ച് നമ്മുടെ ബോഡി യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുമ്പം അത് എനർജി ആയിട്ട് യൂസ് ചെയ്യും. അതിനാണ് ഈ സ്റ്റോർ ചെയ്യുന്നത്. ഈ ഓരോ കുപ്പികൾ സ്റ്റോർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, നമുക്ക് വണ്ണം വെപ്പിക്കാൻ വേണ്ടി അല്ല ഈ ബോഡി സ്റ്റോർ ചെയ്യുന്നത്. ബിക്കോസ് നമുക്ക് എന്തെങ്കിലും ഒരു യൂസ് ചെയ്യുമ്പോൾ ഒന്നും വേണ്ട, നമ്മൾ വെറുതെ വണ്ടി ഓടിക്കാനും നമ്മുടെ എന്താ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനും നമ്മൾ എഴുതാനും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും ഒക്കെ നമുക്ക് എനർജി വേണം. ഈ എനർജി ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഗ്ലൂക്കോസിൽ നിന്നാണ്. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും, അപ്പോൾ പ്രോട്ടീനോ ഫാറ്റോ? ഈ പ്രോട്ടീൻ ഫാറ്റ് ഒക്കെ അതിൻ്റെ റെസ്പെക്റ്റീവ് ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, അതും ഈ ഒരു പരിധി വരെ നമ്മുടെ എനർജി ആയിട്ട് യൂസ് ചെയ്യും. പക്ഷേ നമ്മുടെ ബോഡിയിൽ പ്രൈമറി ഫ്യൂവൽ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്ലൂക്കോസ് ഈ കാർബ് വെച്ച് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. പ്രോട്ടീൻ ഫാറ്റ്സിനെ കുറിച്ച് ഉണ്ട്, മേ ബി സം അതർ ഡേ വിത്ത് അനദർ വീഡിയോ.
അപ്പം നമ്മൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുവാണെങ്കിൽ, എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവുകയാണെങ്കിൽ, ഈ എനർജി ഈ നമ്മുടെ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്ത കുപ്പികളിൽ നിന്ന് ഇറങ്ങി അത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ യൂസ് ആവും. സ്വാഭാവികമായിട്ടും ആ കുപ്പികളെല്ലാം കലിയും. അപ്പം നമ്മൾ അടുത്ത ഭക്ഷണം കഴിക്കുമ്പം ഇതുപോലെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പം ഈ ഗോട്ടികളെല്ലാം കൂടെ ബ്ലഡ് സ്ട്രീമിൽ കയറി ഈ കുപ്പികൾ പോയി ഫില്ല് ചെയ്യും. അപ്പം നമ്മൾ കറക്റ്റ് ന്യൂട്രീഷനും അതിൻ്റെ രീതിയിലൊരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അമിതം വണ്ണം സ്റ്റോർ ആവാതെ നമുക്ക് തടയാൻ പറ്റും. ഞാൻ ഈ കറക്റ്റ് ന്യൂട്രീഷൻ പിന്നെയും പിന്നെ എടുത്തു പറയാൻ കാരണം, കറക്റ്റായി കഴിക്കുന്ന ആ ഒരു ഫുഡും കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ, ഞാൻ ഈ സീസോ എഫക്റ്റ് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ, നമുക്ക് ആവശ്യമുള്ള എനർജിയെക്കാട്ടും നമ്മൾ ഫുഡ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഓവർഫ്ലോ ഓഫ് ഗോട്ടീസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആയി കഴിഞ്ഞിട്ട് ഇത് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കറക്റ്റ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ള കാലറീസ് ആണ് നമ്മൾ കഴിക്കേണ്ടത്. വെയ്റ്റ് ലോസിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞ ആ കമൻസ് എനിക്ക് വന്നത്. അതുകൊണ്ടാണ് അത് റിലേറ്റഡ് ആയിട്ട് ഞാനിപ്പോൾ ഈ വെയ്റ്റ് ലോസ് റിലേറ്റഡ് ആയിട്ടാണ് ഈ കാര്യം പറയുന്നത്. ഞാൻ ഈ വീഡിയോ എന്നെക്കൊണ്ട് ആവുന്ന രീതിയിൽ സിംപ്ലിഫൈ ചെയ്ത് ഏറ്റവും സിമ്പിൾ ടേംസിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഞാനിതിനകത്ത് ഒരു രീതിയിലും ടെക്നിക്കൽ ടേംസും കാര്യങ്ങളും കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ല, പറഞ്ഞിട്ടുമില്ല. വേറെ ഒന്നുമല്ല, നിങ്ങൾക്കത് കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. നിങ്ങൾക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗിവ് ഇറ്റ് എ ലൈക്ക്, സബ്സ്ക്രൈബ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്യുമ്പോൾ ബെൽ ഐക്കണിൽ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് നെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഏത് വീഡിയോ അടുത്ത പ്രാവശ്യം ഇട്ടാലും മിസ്സാവാതെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുമ്പം കൂടുതൽ അവയർനെസ്, കൂടുതൽ അറിവും കാര്യങ്ങളും ആൾക്കാർക്ക് എത്തിച്ചേരാൻ പറ്റും. അങ്ങനെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഒബിസിറ്റി സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. സോ അൻറ്റിൽ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ.